ഹായ് ഫ്രണ്ട്സ്, ദ ഹൈജാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രശസ്ത സിനിമാട്ടോഗ്രാഫർ ഷിജു എം ഭാസ്കറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി വരുമെന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പുലിക്കുട്ടികളെയും കൂടെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഓണമൊക്കെ ആകുമ്പോൾ ടെലിവിഷൻ തുറക്കുമ്പോൾ ഓണചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരും താരങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ വരിക. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളും കാരണം ഓണചിത്രങ്ങളും സിനിമകളൊന്നും റിലീസിംഗ് ഇല്ല. അപ്പോൾ ഈ ടൈമിൽ വളർന്നു വരുന്ന കുറേ യുവ സംവിധായകരുണ്ട്. കാരണം സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴി, ഷോർട്ട് ഫിലിമിലൂടെയൊക്കെ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വർക്കുകളുടെ ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അവരെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വർക്കുകളുടെ എല്ലാം സിനിമാട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ശിവചേട്ടൻ തന്നെയാണ്. അപ്പോൾ ആ യങ്സ്റ്റേഴ്സിനെ ആയ ഡയറക്ടേഴ്സിനെയും ഒപ്പം തന്നെ ആ ക്യാമറമാനെ നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം. മണിയെ കടിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 മണിക്കൂർ ലേറ്റാണ്. ഇലയൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ ആയിട്ട് റെഡി ആകുന്ന 2 മണിക്കൂർ മുമ്പ് വിളിച്ചാണ് ശിവചേട്ടൻ. ക്ഷമിക്കണം, ലേറ്റായി പോയി. ഏകദേശം 2 മണിക്കൂറോളം കൊറോണയാണ്, ഞാൻ ഹാൻഡ് സാനിസ് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ വെൽക്കമാണ്. പിന്നെ പ്രതീക്ഷ, അത് നമ്മളൊരു ഡയറക്ടർ ക്യാമറമാൻ സംഭവം, നമ്മള് വെറുതെ ഒരു വിത്ത് ഇവിടെ വീട്ടിലാണ് ഷൂട്ട്. കിളി പോയിട്ട് സമയത്ത് ഷിജാന്റെ വീട്ടിലാണ് നമ്മൾ വിൽക്കുന്നതല്ലോ. അപ്പൊ ഷിജാൻ എങ്ങനെയാണ് കരിയറിലേക്ക് വന്നത്? സിനിമാട്ടോഗ്രാഫർ എന്നൊരു കുപ്പായി വന്നാണ് എടുത്ത ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞല്ലേ, ഇപ്പൊ ഈ വീട്ടിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ സംബന്ധിച്ച് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ ഇൻഡസ്ട്രി വരാൻ പോകുന്ന പറയുമ്പോൾ നീളം നന്നാവില്ല എന്നുള്ള എല്ലാവരും ആദ്യം വിചാരിച്ചു പോയിട്ടില്ല. പതുക്കെ പതുക്കെ അവർക്ക് സിനിമയിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി, കുറെ ഇതൊക്കെ ആയപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കട്ട സപ്പോർട്ടാ. കാരണം ഇപ്പൊ ഇവരെല്ലാവരും ആണെങ്കിലും ഇപ്പൊ എല്ലാവരും വന്ന് നമ്മുടെ ഡിസ്കഷൻ എല്ലാം വീട്ടിലാണ്. ഇപ്പൊ സിനിമയുടെ പല സിനിമയും പല ഷോർട്ട് ഫിലിമും പല കാര്യങ്ങളും ഇവിടെ നിന്നാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, പല കാര്യങ്ങളും. അപ്പൊ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര സന്തോഷമാണ് അതില്. ഇത്രയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് പോലെ, നമ്മൾ ഒരു ക്യാമറ ആദ്യമായിട്ട് കയ്യിലെടുത്തപ്പോൾ ഉണ്ടായ ഒരു, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വർക്ക് ഗോവ വെച്ചിട്ടാണ്. ഹസ്ബൻഡ് ഇൻ ഗോവ എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അത് അതുവരെ നമ്മൾ അസോസിയേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഒരു സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സജിയായിട്ട്, സജി സുരേന്ദ്രൻ തന്നെയാണ്, രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോ സജിയായിട്ട് സാറ് പറഞ്ഞു ഒരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് റെഡും വലിയ സൂം ലെൻസ് ഒക്കെ വെച്ചിട്ട് ഗോവ പനാജി പോലത്തെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ചെയ്യാന്നാണ് എൻ്റെ കിളി. ഇപ്പോൾ എനിക്കത് ഇപ്പോഴും അതിൻ്റെ വർക്ക് ഹിസ്റ്ററി കാണുമ്പോൾ ഞാനിങ്ങനെ ഷോക്കായിരിക്കും. കാരണം ഇത് എന്താണ് സംഭവം, അന്ന് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ എല്ലാ വർക്ക് ചെയ്യുമ്പോൾ, ആദ്യത്തെ വർക്കുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും നമ്മളൊരു വർക്കിലോട്ട് പോകുമ്പോൾ ഞാൻ സുഖീഷിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യണം. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചെറിയ പേടി തന്നെയാണ്. അതങ്ങനെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഈ ഒരു ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കാലയളവിൽ ഇറങ്ങിയ സിനിമകളാണതല്ല, അപ്പൊ ഷക്കീല, ജൂഡ്, മമ്മൂക്ക, വിങ്സ് എല്ലാം തന്നെ. അപ്പൊ അത് നോക്കുമ്പോൾ അതിന്റെ എല്ലാത്തിനും ഒരു ക്യാമറമാൻ ഷിജു എം ഭാസ്കർ എന്നൊരു ഡിഒപി നമ്മൾ നോക്കുമ്പോൾ അത് ഷിജേട്ടാണ്. എങ്ങനെയാണ് ഇവരിലേക്കൊക്കെ ഷിജേട്ടൻ എത്തിപ്പെട്ടത്? ഒരു അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരെല്ലാവരും പഠിച്ച് പഠനം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഒരു ഇന്റർവ്യൂ ആണല്ലോ, പഠനം ചെയ്യുമ്പോൾ ഞാനൊക്കെ ഷോർട്ട് ഫിലിമിന്റെ തിരക്ക് നമുക്ക് സിനിമയെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ ലെവലായി പോയെന്ന്. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു പ്രൊജക്ട് വരുമ്പോൾ നമ്മൾ സംസാരിച്ച് ആകെ എനിക്ക് വന്നിട്ടുള്ളത് മമ്മൂക്ക മാത്രമാണ്. കാരണം മമ്മൂക്ക മനുവിനെ പരിചയം. അപ്പൊ ഈ മമ്മൂക്ക വരുന്നതെന്ന് വെച്ചാൽ അമ്മ എന്നെ വിളിച്ച് പറയാണ്, ഇങ്ങനെ നമ്മളൊരു പയ്യനുണ്ട് അവനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് അമലിനെ കുറിച്ച് പറയാൻ, അമലിന്റെ ഫസ്റ്റ് വർക്ക് ബാങ്കിങ് അവേഴ്സ് സിനിമ, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അമല്. പിന്നെ ഒരു കിങ്ഡം ഓഫ് മോഹൻലാൽ, മാതാപിത, അങ്ങനെ ഒന്ന് രണ്ട് ഷോർട്ട് വർക്കുകളുടെ ഡയറക്ടറാണ് അമല്. അപ്പൊ അമലാണ് അമലക്കെ ജോബി. അമല നമ്മളടുത്ത് സുഹൃത്താണ്. അപ്പൊ അമലാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്.
സ്ക്രിപ്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. വാട്സാപ്പിൽ ഒന്ന് കിടക്കുന്നുണ്ട്, അത് വായന കുറവായതുകൊണ്ടും മടിയായതുകൊണ്ടും ഞാൻ വായിച്ചില്ല അത്. അതിനപ്പം ഞാൻ വായിക്കാൻ വായിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയിൽ വെച്ചിട്ട് ഞാൻ വായിച്ചു നിന്ന്. ഒരു സുബിരൻ്റെ ഫ്ലാറ്റിലോട്ട് വരിക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇത് വായിക്കുന്നത്. അപ്പോൾ വൺ ഡേ ഷൂട്ടുള്ളൂ എന്ന് പറയുന്നത് ഇതാണ്. വായിച്ചപ്പോൾ എൻ്റെ കളി പോയി. കാരണം ഒന്നാമത് ഇതിപ്പോൾ എനിക്ക് മനുവിനറിയില്ല, മോൻ്റെ എത്ര പ്ലാൻ ചെയ്തെന്നറിയില്ല. ഈ സാധനം ഒരു ദിവസം കൂടെ തീരെയില്ല, ഒറ്റ ക്യാമറ ഉള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനു ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം മനുവിന് അത്യാവശ്യം ധാരണയുള്ള ആളാണ്. അങ്ങനെ സംസാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തലേദിവസം ലൊക്കേഷനിൽ വരണം ആ സ്കൂളിൽ. തലേന്ന് തന്നെ നമ്മൾ സ്കൂളിൽ പോയി. അപ്പം പോയപ്പോൾ വൻ ഷോക്കായിരുന്നു, കാരണം ഒട്ടും പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ പോകണ്ടായിരുന്നു. പക്ഷേ പക്ഷെ മനുവിന് പറഞ്ഞു മനു പെട്ടെന്ന് മനസ്സിലായി. മനു പറഞ്ഞു നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മകളുടെ സെറ്റപ്പ് മൊത്തം സെറ്റ് ചെയ്ത് ഒരാളാണ്, ഒരു പയ്യനെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. അവൻ നിന്നെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും അഫ്സലിനോട് പറഞ്ഞു, അഫ്സൽ കണ്ട പ്രൊഡക്ഷൻ ഉണ്ടോ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ ഏർലി മോർണിംഗ് 5 മണിക്ക് വന്നു. വൺ ഡേ കൊണ്ട് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ അത് 13 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആയത്. സത്യം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. എന്നത് എങ്ങനെ വരുന്നറിയില്ല, ഒന്നിലും ഇൻവോൾവ് ആയില്ല. പക്ഷേ പിന്നെ മനുവാണ് അതിൻ്റെ ഫുൾ സാധനം ചെയ്ത് മ്യൂസിക്കും. അത് ഇത്രയും വ്യൂവേഴ്സ് ആയിരുന്നു എനിക്ക് വന്ന് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ 13 ലക്ഷം വ്യൂവേഴ്സ് ആയത്. അതായത് 13-40 അത് ഇത്രയും അത് യൂത്തിൻ്റെ ഒരു സാധനമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു സിനിമയാണെങ്കിൽ ഒരു 4 ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റഫുള്ള സാധനമായിരുന്നു. പിന്നെ ആ പിള്ളേർ നന്നായി പെർഫോം ചെയ്തു. ഒരു 2 മണിക്കൂർ എനിക്ക് അവർ സിങ്കായത്. അതാണ് നമുക്കിനെ പറ്റിയിട്ട് ബാക്കി ഇനി മനു പറയും. അപ്പം മനു നമുക്ക് മനുവിലേക്ക് വരാം. മനു നന്നായി അല്ലേ? നമുക്ക് എന്താ കാരക്ടർ? എങ്ങനെയാണ് മമ്മൂക്ക ആദ്യത്തെ വർക്കാണോ അതോ? അല്ല, മമ്മൂക്ക ആദ്യത്തെ വർക്കല്ല, മമ്മൂക്ക റിലീസ് ചെയ്തതില് 3-ാമത്തെ വർക്കാണ് മമ്മൂക്ക. നമ്മുടെ സുഹൃത്തുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ കൂടെ ഇരുന്ന ചിന്തിത്തുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ നാട്ടിൽ നിന്ന് പറഞ്ഞു വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് അബിയുടെ അബിയുടെ കിട്ടിയുള്ള മലയാളം തുടങ്ങിയ സമയത്താണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഓക്കെ, അന്ന് അവൻ്റെ കഥ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം അബിയെ വിളിച്ചു. അപ്പോൾ അവൻ്റെ കഥ അവൻ തന്നെ ക്യാമറ ചെയ്യുക, ആദ്യം അതാണ് ശരിക്കും കൺസെപ്റ്റ് വന്നത്. പെട്ടെന്നാണ് അവൻ ചെയ്തുകൊണ്ട് അവൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയിൽ പെട്ടെന്ന് അവൻ്റെ ഒരു അത്യാവശ്യം ജോയിൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ ഷീ ചേർന്നുള്ള പേര് നമ്മൾ പഠിത്തം കേട്ടിട്ടുണ്ട്. അമ്മയാണെങ്കിൽ നമ്മുടെ എൻ്റെ കൊങ്ങളിൽ അല്ല മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം കാണുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണ് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ കാണുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. കാരണം ആ ഒരു ആംബിയൻസിൽ അത്രയും ക്രൗഡിനെ വെച്ചിട്ട് ഒരു സിംഗിൾ ഡേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ പൂവായാലും എല്ലാവരും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ചെയ്ത് എല്ലാവരും ആയിരുന്നു. പിന്നെ അകത്ത് അഭിനയിച്ച ജസ്മി ആയാലും ആദർശ് ആയാലും ബാക്കിയുള്ള ഡെലിവറി പയ്യനുണ്ട്. അല്ല, അവരങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് സംഭവം പറഞ്ഞു പറയും, പിന്നെ സ്കൂളിലെ എല്ലാ പിള്ളേരും കേട്ടോ, നമ്മളെ സ്റ്റേജൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും അത്രയും പിള്ളേരെ ഫുള്ളായിട്ട് കോപ്പറേഷൻ. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ആയിരുന്നു. കരിമണ്ണൂർ സ്കൂളാണ് ചെയ്യുന്നത്, കരിമണ്ണൂർ സ്കൂൾ തൊഴിൽ തന്നെ. അപ്പൊ മനുവിന്റെ അടുത്ത പ്രൊജക്ടുകളൊക്കെ എന്തൊക്കെയാണ്? സുകേഷിന്റെ റീസണിൽ ഇറങ്ങിയ വർക്ക് ഷക്കീൽ അല്ലേ? സരീവ് കേന്ദ്ര കഥാപാത്രമായ ഷക്കീൽ ഒരു ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ ഭയങ്കര ഹിറ്റ് ആയ ഒരു സാധനമായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ഷക്കീൽ എന്ന ടൈറ്റിലേക്കും സബ്ജക്റ്റിലേക്കും സുകീഷ് വന്നത്? ഷക്കീലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇലഞ്ഞിപ്പൂ എന്ന് പറഞ്ഞ 2018 ഞങ്ങൾ വർക്ക് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് രമേശൻ സാർ എഴുതി, സെയിം തന്നെ ശ്രീചേട്ടൻ ക്യാമറ, ശ്രീചേട്ടൻ ക്യാമറ ചെയ്തു, മനു രമേശൻ ആണ് മ്യൂസിക്. അപ്പൊ അത് ചെയ്ത ശേഷം ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമയിലേക്കുള്ള ചവിട്ടോടി എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും മ്യൂസിക് വീഡിയോയും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സ്വപ്ന സിനിമ തന്നെയാണ്. അപ്പോൾ അത് ചെയ്ത ശേഷം ഒരു സിനിമയുടെ പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ അമൽബായി പരിചയപ്പെടുന്നത്, അമൽ കെ ജോബി. അങ്ങനെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് നടക്കുന്ന സമയത്ത് അപ്പം ഇളഞ്ഞിപ്പൂവിൽ അഭിനയിച്ച് ഞങ്ങൾ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ള ഞങ്ങളൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ ഫണ്ടേ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ള ഒരു സംഘടനയുണ്ട്, ഒരു ഒരു പ്രൊഡക്ഷൻ ടീമാണ്. അപ്പോൾ അവർ ഇങ്ങോട്ടാണ് നമ്മളടുത്ത് പറഞ്ഞത് നമുക്കൊരു സംഭവം ചെയ്യണം, അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷിജുവേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അങ്ങനെ സിനിമയിലേക്ക് പോയാൽ ചെയ്യാം. അങ്ങനെ ഞങ്ങള് ഒരുപാട് സബ്ജക്റ്റുകൾ കേട്ടു. അങ്ങനെ കേട്ടിട്ട് അപ്പോഴത്തേക്കും നമ്മള് അമൽ കെ ജോബിയോട് നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങള് വിട്ടുപോയി. അങ്ങനെ പടത്തിന്റെ കാര്യം തന്നെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷിജുവേട്ടന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വെറുതെ അമലിന്റെ അടുത്ത് ചോദിച്ചപ്പോ, അമൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കഥകളുടെ കൂമ്പാരമാണ്, ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്നു, രണ്ടെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിലൊന്നാണ് ഷക്കീല. ഷക്കീല ഒന്നും വേറെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു.
അപ്പം കൂടുതൽ എനിക്കും ഷിജുവേട്ടനും ഒരുമിച്ച് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞ ഷക്കീല എന്ന് പറയുന്നത് മീൻസ് അതിനകത്തുള്ള ഒരു ഒന്നാമത്തെ ടൈറ്റില് അത് മാത്രമല്ല പിന്നീട് അങ്ങനെ ഒരു പേരിന്റെ കാരണം കൊണ്ട് പറഞ്ഞേക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല അതിനു മുമ്പ് ചെയ്യാനായിട്ടൊരു നമുക്കൊരു കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ അതിനോട് തോന്നി അങ്ങനെ പിന്നെ അമർക്കേ ജോബിയാണ് ഫുൾ എഴുതിയത് ഞങ്ങൾ അപ്പോഴേ അതിന്റെ പരിപാടി തുടങ്ങി നേരെ പണ്ടേ ക്ലബ്ബ് അവരെ അറിയിച്ചു അവർ വന്നു ഞങ്ങൾ ആലപ്പുഴയിലാണ് ഫസ്റ്റ് ലൊക്കേഷൻ വെച്ചിരുന്നത് ലൊക്കേഷൻ വെച്ച് ഫുൾ വിണ്ണേത്താണ്ടി വരുവായൊക്കെ ചെയ്ത വീടാണ് പോയി കണ്ടു കണ്ട് ഷൂട്ട് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് പ്രളയം വന്ന് ആ വീടൊക്കെ മുങ്ങി പക്ഷേ നമ്മൾ ആ പ്രളയ ടൈമിൽ തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരാഴ്ച ഇപ്പോൾ ഞങ്ങൾ നേരെ ഷൂട്ടിന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ എഴുപുന്ന ആലപ്പുഴ എഴുപുന്നേനാണ് ഞങ്ങൾ ആ വീട് ബാക്കി കടമ്പക്കുടിയിലാണ് എറണാകുളം കടമ്പക്കുടിയിലാണ് എൻ്റെ ഔട്ട്ഡോർ പോർഷൻ ഒക്കെ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് സരയുവിലേക്ക് എത്തിയത് ഷക്കീല ആദ്യമേ ചൂസ് ചെയ്തത് സരയുവിനല്ല അതിനുമുമ്പ് ഒരുപാട് പേരെ ഞങ്ങൾ നോക്കി മീൻസ് മലയാള സിനിമയിലുള്ള തന്നെ വലിയ ആൾക്കാരെ ഞങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തു പലർക്കും ഒരു പേടിയായിരുന്നു മീൻസ് കഥ സബ്ജക്ട് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഷക്കീല എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും അയ്യോ ഷക്കീല എന്നുള്ള രീതിയിൽ നോ പറഞ്ഞവരുണ്ട് യെസ് പറഞ്ഞവരുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങളും വന്നു അപ്പോഴത്തേക്ക് സരയുവിനെ നമുക്ക് നേരത്തെ അറിയാം നമ്മളെല്ലാവരും കോമൺ ഫ്രണ്ടാണ് പക്ഷേ ഈ മുറ്റത്തിനുള്ളിലേക്ക് മണമില്ല എന്ന് പറയുന്ന കണക്ക് നമ്മൾ നോക്കിയില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ അടുത്ത് ഷിജോട്ടിന് ഇങ്ങനെ പറഞ്ഞാൽ സരയില്ല നമുക്ക് സരവിന് ചെയ്തില്ലേ ശരി സരവിനോട് സംഭവം പറഞ്ഞപ്പോൾ സരയിൽ ഓക്കെ പിന്നെ അങ്ങനെ നടന്നു ഷക്കീല സംഭവിക്കുകയായിരുന്നു വളരെ ട്രെൻഡിങ് വളരെ ഹിറ്റ് ആയ സാധനമാണ് സുഗീഷിനും ഷിജോട്ടനും അതിനുള്ള സ്ക്രിപ്റ്റ് അമൽ കെ ജോബി അപ്പൊ എല്ലാവർക്കും അവർക്ക് ഒരു നമ്മുടെ പ്രേക്ഷകരുടെ പേരിൽ ഒരു ബിഗ് താങ്ക് യു കാരണം നല്ലൊരു സബ്ജക്ട് എല്ലാവർക്കും തന്നത് അപ്പൊ ഷിജോട്ട് എങ്ങനെയാണ് ഷക്കീലയുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷക്കീലെന്ന് ഈ സബ്ജക്ട് കേട്ടപ്പോൾ നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് തോന്നി ക്യാമറമാൻ എനിക്ക് തോന്നി ഇത് ഭയങ്കര വിഷ്വലിന് സാധ്യതയുള്ള പോലെ തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇത് ആലപ്പുഴ ശരിക്കും മലപ്പുറത്തൊക്കെ നടക്കുന്ന ഒരു സംഭവമായ നമുക്ക് വിഷ്വലിന് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുക നമ്മുടെ ഒരു എന്താ പറയുക സീനസിനൊക്കെ വേണം പറയാം കുറച്ചൊരു വിഷ്വൽ നന്നായിരിക്കാം എന്നുള്ളത് ഇതിപ്പോൾ നമുക്ക് തൃശ്ശൂരും വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഇവിടെയും പേറ്റിട്ടുള്ള സംഭവമാണ് ഈ ഈ സംഭവം പറഞ്ഞത് ഇതൊരു നമ്മൾ ചെയ്ത സാധനം കുറച്ച് ആൾക്കാർ കാണുമെന്ന് തോന്നി ചെക്കിലെ ട്രെയിലർ കണ്ടാൽ അറിയാം ഈ ട്രെയിലർ കട്ട് ചെയ്തപ്പോൾ നമുക്ക് പിന്നീടുള്ള ഒരു ഒരാഴ്ച നമുക്ക് ടെൻഷൻ ആയിരുന്നു എന്നാൽ ട്രെയിലർ വന്ന് വേറെ രീതിയിലാണ് പക്ഷെ നമ്മൾ ട്രെയിലറില്ലാത്ത ഒന്നും സിനിമയിലും ഇല്ല നമ്മൾ ആൾക്കാർ എന്താ വെച്ചെങ്കിൽ എന്ത് ചെയ്താലും ഇതിനേക്കാൾ കൂടുതൽ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നു തോന്നി അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ താമര എന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് സലീംകുമാർ അഭിനയിച്ചത് അപ്പോൾ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്ന് തോന്നി പിന്നെ ആസ് എ ഡി ഒ പി നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക പക്ഷെ ഷക്കീലയുടെ ഒറ്റമല്ല ഇപ്പോൾ സംഭവം വെച്ചാൽ 22 ആർട്ടിസ്റ്റായാലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൂടി ഷൂട്ട് ചെയ്യണം ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്യണം ഇത്രയും പേര് വരണം അതായത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും നമ്മൾ അങ്ങനെ സിങ്കായിട്ടാണ് നിന്നത് അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഇത് ഒരു ചെറിയൊരു സംഭവം കോസ്റ്റ്യൂം ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അവളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വൈഫ് ഹൗസിൽ നിന്ന് വരികയാണ് വയനാട് വരുമ്പോ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും എല്ലാ കാര്യങ്ങളും അവരോട് ഇങ്ങനെ പറയും അപ്പൊ അവളൊന്നും പറഞ്ഞു നമുക്ക് ഈ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് കയറി നോക്കിയാലോ ചെറിയ ഷോപ്പിൽ കയറി നോക്കുമ്പോൾ നമുക്ക് 4 പീസ് കിട്ടി 4 നല്ല മെറ്റീരിയൽ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കസ്റ്റമർ അങ്ങനെ പക്ഷെ തരയുടെ വീട്ടിൽ പോയിട്ട് നമ്മള് എല്ലാ സംഭവങ്ങളും നോക്കി ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോ പക്കയാണ് സറിയും ഭയങ്കര ഹാപ്പി കാരണം ഒരാൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പ്രതീക്ഷനോട് കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മണ്ണോട് കാര്യം പറയുമ്പോൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും എനിക്ക് തോന്നി ബെറ്റർ ആണ് അത് തന്നെ നല്ല ഓപ്ഷൻ പിന്നെ നമ്മളെ അന്നത്തെ കാലത്ത് നമ്മൾ ആ സമയത്ത് ഇറങ്ങിയ സിനിമകള് അതായത് 2000s ഈ കഥ നടക്കുന്നത് ആ സമയത്ത് ഇറങ്ങിയ കുറച്ച് ദിലീപിന്റെ സിനിമകൾ ഉത്സാഹ പൂങ്കാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉല്ലാസ പൂങ്കാറ്റ് അതിന്റെ റെഫറൻസ് നമ്മൾ നോക്കിയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് കൊടുത്തത് പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ അന്നത്തെ സിനിമകൾ നമ്മൾ കാക്കക്കുയില് ആ സിനിമയുടെ പോസ്റ്ററൊക്കെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്ര ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ജനങ്ങൾ സ്വീകരിച്ചു ഒരു നല്ല സബ്ജക്റ്റാണ് കാരണം ഒരുപാട് പേര് കൊണ്ട് ഇങ്ങനെ ഇഷ്യൂസ് വന്ന് ഒരുപാട് പേര് നമുക്കുണ്ടല്ലോ ഇപ്പോഴും നമ്മളെ ആൾക്കാരുടെ മനസ്സില് ആ ഒരു പേര് അങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് സണ്ണി ലിയോണി ഒന്നും എല്ലാവരും വന്നാലും നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലുള്ള ഈ സംഭവം അവിടെ എടുക്കുന്നുണ്ട് അപ്പൊ അതാണ് ഷക്കീലയുടെ വിശേഷങ്ങൾ ഇപ്പൊ സുഗീഷിന്റെ അടുത്ത പ്രൊജക്ട് കാര്യങ്ങൾ ഷക്കീലയ്ക്ക് ശേഷം സിനിമ തന്നെയാണ് അപ്പൊ സിനിമകൾ നടക്കട്ടെ നല്ലൊരു ഡയറക്ടർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു.